ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പവർഫുൾ സ്കിൻ വൈറ്റനിങ് ടോണർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് രാത്രി നിങ്ങൾക്ക് കിടക്കുന്നതിന് മുന്നേ തേച്ച് കിടക്കാവുന്നതാണ്. കറുത്തപാട് കരുവാളിപ്പ് ഉറപ്പായിട്ടും മാറി മുഖം നല്ല നിറം വെക്കാനും തിളക്കം വെക്കാനും സഹായിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് ഒരു 5 സാധനങ്ങളാണ്. എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങ്, തക്കാളി, ചെറുനാരങ്ങ, ഗ്ലിസറിൻ, റോസ് വാട്ടർ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിടുക. അതേപോലെ തന്നെ തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ നല്ല അരിപ്പയോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം. അതായത് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു തൊലിയും സംഭവങ്ങളെല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ നീര് മാത്രം നമ്മൾ ഒരു അരിപ്പയിൽ കൂടി പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലൂടെ പിഴിഞ്ഞെടുക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ നീര് കിട്ടുക. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ ഈ തക്കാളി അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ സ്കിൻ വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൊട്ടാറ്റോൻ്റെ ആ ഒരു നീര് അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാർച്ച് ഇതിനെ കൊണ്ടെല്ലാം നമ്മൾ ഫേസ് പാക്കെല്ലാം തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ച് ആയാലും അതിൻ്റെ നീരായാലും നല്ലൊരു ടോണറാണത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് അരിച്ചെടുത്താൽ ആ തക്കാളീൻ്റെ തൊലിയെല്ലാം നീങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ടും കൂടി അടിച്ചെടുത്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ചിലർ ചോദിക്കാറുണ്ട് നമ്മുടെ ഈ ചെറുനാരങ്ങ നീര് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മോശമല്ലേ. മോശം തന്നെയാണ്, പക്ഷേ ഇതേപോലെ എന്തെങ്കിലും ആഡ് ചെയ്തിടുന്നത് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം റോസ് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ പനീർ അതായത് റോസ് പെറ്റൽസ് ഉണ്ടല്ലോ, റോസാപ്പൂവിൻ്റെ പെറ്റൽസ് ഇട്ടുണ്ടാക്കുന്ന വെള്ളമാണ്. ഇത്രയും ചെറിയൊരു ചെറുനാരങ്ങ പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ കുരുവെല്ലാം മാറ്റിയെടുക്കണം കേട്ടോ. കുരുവെല്ലാം മാറ്റിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീരാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ തക്കാളി അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര്, 3 ടേബിൾ സ്പൂണ് റോസ് വാട്ടറും കൂടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യുക. ഗ്ലിസറിന് നമ്മുടെ മുഖം മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കുന്ന ഒന്നാണ്. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഗ്ലിസറിന് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതേപോലെ മെഡിക്കൽ ഷോപ്പിലും അവൈലബിളാണ്. വളരെ ചെറിയ പൈസക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെടുത്തൊരു സ്പ്രേ ബോട്ടിൽ പോലത്തെ ഇതുപോലുള്ള ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ബോട്ടിൽ ഒഴിച്ചു വെച്ച് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു 10-15 ദിവസത്തോളം ഇത് നിങ്ങൾക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് രാത്രി കിടക്കുന്നേരം മുഖത്തൊന്ന് അടിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി ഫ്രിഡ്ജില്ലാത്തവർക്ക് പുറത്ത് സൂക്ഷിക്കുക. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് കാണിച്ചതുപോലെ മുഖത്തേക്ക് അങ്ങനെ മസാജ് ചെയ്തിട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കറുത്ത പാടും കരിവാളിപ്പും മുഖക്കുരു വന്ന പാടെല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഈവൺ ആയിട്ടുള്ള ഒരു കളർ മുഖത്ത് വരാനും സഹായിക്കും. നല്ല നിറവും തിളക്കവും കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.